നമ്മുടെ പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കാണുന്നത് അവരുടെ പ്രൊഫൈൽ പേജിലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആ പ്രൊഫൈൽ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ്. പാരിഷ് രജിസ്ട്രി ഓപ്ഷനിൽ വാർഡ് ചൂസ് ചെയ്യുക. വാർഡിന് കറസ്പോണ്ടിങ് കൂട്ടായ്മ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് കൂട്ടായ്മയാണോ അതിന് കറസ്പോണ്ടിങ് ഫാമിലി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കൂട്ടായ്മയിലെ ഫാമിലീസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഓരോ ഫാമിലിക്കും കറസ്പോണ്ടിങ് കിടക്കുന്ന വ്യൂ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഫാമിലിയുടെ പ്രൊഫൈൽ പേജാണ്. അതായത് എല്ലാ മെമ്പേഴ്സിൻ്റെയും കൂടെ ഉൾപ്പെടുന്ന ഫാമിലി, കംപ്ലീറ്റ് ഫാമിലിയുടെ പ്രൊഫൈൽ പേജാണ്. ഇവിടെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഭാഗത്താണ് മെമ്പേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം രണ്ട് മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ആ മെമ്പറിൻ്റെ കറസ്പോണ്ടിങ് കിടക്കുന്ന മെമ്പർ പ്രൊഫൈൽ ഇൻഫർമേഷൻ എന്നുള്ളതാണ് അവരുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാനുള്ള ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രൊഫൈൽ പേജിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പല ഇൻഫർമേഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെമ്പറുടെ ബേസിക് ഇൻഫർമേഷൻസാണിത്. നെയിം, ഒഫീഷ്യൽ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ മാരേജ് സംബന്ധിച്ച ഡീറ്റെയിൽസ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പർട്ടിക്കുലർ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഭാഗത്ത് കാണാം. താഴേക്ക് വന്നാൽ ഒക്യുപ്പേഷൻ സംബന്ധിച്ചുള്ള, ഈ മെമ്പറിൻ്റെ ഒക്യുപ്പേഷൻ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ്. പിന്നെ ഈ ഭാഗത്ത് ചെക്ക് അലോ പെർമിഷൻ ഫോർ ഡിസ്പ്ലേ എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ഇത് മൊബൈൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ഫോണും ഫോൺ നമ്പരും ഫോട്ടോയും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ മെമ്പറുടെ ഇനിഷ്യൽ സാക്രമെൻറ്റ്സ് കാണാൻ വേണ്ടി ഈ ഇനിഷ്യൽ സാക്രമെൻറ്റ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെമ്പറിനെ സംബന്ധിച്ച് ആഡ് ചെയ്തിട്ടുള്ള ബാപ്റ്റിസം ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്രിസ്മേഷൻ ഡീറ്റെയിൽസും ഹോളി കമ്മ്യൂണിയൻ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. പ്രൊഫൈലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സോളം ഹോളി കമ്മ്യൂണിയനാണ്. ആഘോഷമായ പരിശുദ്ധ കുർബാന സ്വീകരണം ത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെയാണ് സേവ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സെലിബ്രൻ്റ് അല്ലെങ്കിൽ സെലിബ്രൻ്റ് ആയിട്ടുള്ള പ്രീസ്റ്റിൻ്റെ നെയിം അവിടെ എൻ്റർ ചെയ്യുന്നു. വീട്ടുപേരും കൂടെ കൂടി വേണം എൻ്റർ ചെയ്യാൻ. അതുപോലെ തന്നെ ഡേറ്റ്, സോളം ഹോളി കമ്മ്യൂണിയൻ നടന്ന ഡേറ്റ് എൻ്റർ ചെയ്യുന്നു. ആ രജിസ്റ്ററിലെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യുന്നു. പിന്നെ ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ആഡ് ചെയ്യുന്ന അച്ഛൻ ഏതോ അച്ഛൻ്റെ നെയിം അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ ആഘോഷമായ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഫില്ല് ചെയ്യണം. അത് ഏത് പാരിഷിലേക്കാണ് കൊടുക്കുന്നത്, അവിടുത്തെ പ്രീസ്റ്റിൻ്റെ നെയിം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പാരിഷിൻ്റെ അഡ്രസ്സ്, പാരിഷിൻ്റെ നെയിം ഇവിടെ മാൻഡേറ്ററി ആണ്, അതുകൊണ്ട് നമ്മളതവിടെ കൊടുത്തിരിക്കണം. പ്രീസ്റ്റിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പാരിഷിൻ്റെ നെയിം വെച്ച് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അച്ഛൻ്റെ നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഒരച്ഛനേ ഉള്ളൂ, അതുകൊണ്ട് നെക്സ്റ്റ് ഗെറ്റ് സർട്ടിഫിക്കറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇതുപോലെ കിട്ടും. മെമ്പറിൻ്റെ സോളം റിസപ്ഷൻ ഓഫ് ഹോളി കമ്മ്യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ കാണാം. ഇവിടെ പ്രിൻ്റ് ബട്ടൺ ഉണ്ട്, അതുപയോഗിച്ച് പ്രിൻ്ററുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. പ്രൊഫൈലിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ സോളം ഹോളി കമ്മ്യൂണിയന് ശേഷം മാരേജ് ഇൻഫർമേഷൻസ് ആണ്. ഈ മെമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാരേജിൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചില കേസസിൽ ഒന്നിൽ കൂടുതൽ മാരേജുകൾ നടന്നിട്ട് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആഡ് മാരേജ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുത്ത് ആ മാരേജിൻ്റെ ഇൻഫർമേഷൻസും നമുക്കിതിൽ സേവ് ചെയ്യാവുന്നതാണ്. അതിൽ മാരേജ് സ്റ്റാറ്റസ് ഇനാക്റ്റീവ് ആയിട്ട് സെറ്റ് ചെയ്താലും മതി. ആഡ് മാരേജ് ഇൻഫർമേഷൻ കൊടുത്ത് ഇതുപോലൊരു ഫോമിലേക്കായിരിക്കും നമുക്ക് വരിക. അവിടെ മാരേജിൻ്റെ ഡേറ്റും അതുപോലെയുള്ള മറ്റ് വിശദാംശങ്ങളും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ മാരേജ് അവിടെ സെറ്റാകും. പാർട്ണറെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടായിരിക്കും. തിരിച്ച് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കാണാൻ വേണ്ടിയുള്ള സെക്ഷനാണ്. അച്ഛനെ ചൂസ് ചെയ്ത്
ഓൾ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പറിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സാക്രമെൻ്റ് സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള സർട്ടിഫിക്കറ്റ്സും നമുക്കിവിടെ വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. സാക്രമെൻ്റ് സർട്ടിഫിക്കറ്റ്സിൽ ബാപ്റ്റിസം, ഇനിഷ്യേഷൻ, ക്രിസ്മേഷൻ, ഹോളി കമ്മ്യൂണിയൻ, സോളം ഹോളി കമ്മ്യൂണിയൻ, മാരേജ് എന്നിങ്ങനെ ഇത്ര സർട്ടിഫിക്കറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ അദർ സർട്ടിഫിക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടക്റ്റ്, കമ്മ്യൂണിറ്റി, പാരിഷ് മെമ്പർഷിപ്പ്, വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ്, ഇത്രയും സർട്ടിഫിക്കറ്റ്സുകളായിരിക്കും ഒരു മെമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ. ഇനി ഓരോന്നായി നമുക്ക് നോക്കാം. സാക്രമെൻ്റ് സർട്ടിഫിക്കറ്റ്സിൽ ബാപ്റ്റിസം, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ബാപ്റ്റിസത്തിൻ്റെ ഡേറ്റും പ്ലേസും എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അടുത്ത സർട്ടിഫിക്കറ്റാണ് ഇനിഷ്യേഷൻ. അതായത് ബാപ്റ്റിസവും ക്രിസ്മേഷനും ഹോളി കമ്മ്യൂണിയനും സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിഷ്യേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തതാണ് ക്രിസ്മേഷൻ സർട്ടിഫിക്കറ്റ്. ക്രിസ്മേഷൻ്റെ ഡേറ്റ് വെച്ച് നമ്മൾ ഇനിഷ്യൽ സാക്രമെൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഭാഗത്തേക്ക് വരിക. ഇല്ല എങ്കിൽ ഗോ ടു രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഇൻഫർമേഷൻ ആഡ് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഹോളി കമ്മ്യൂണിയൻ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ. ക്രിസ്മേഷൻ പോലെ തന്നെ രജിസ്റ്റർ ഡേറ്റ ഇല്ല എങ്കിൽ ഗോ ടു രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡേറ്റ ആഡ് ചെയ്തതിന് ശേഷം മാത്രം, ആ ഹോളി കമ്മ്യൂണിയൻ്റെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ ഡേറ്റ കാണില്ല, അപ്പോൾ ഗോ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അടുത്തത് സോളം ഹോളി കമ്മ്യൂണിയനാണ്. സോളം ഹോളി കമ്മ്യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഭാഗവും. മാരേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അത് വെച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള സെക്ഷനാണ് ഈ ഭാഗം. ഇത് അൺവാണ്ടഡ് ഡേറ്റയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അതർ സർട്ടിഫിക്കറ്റ്സിലേക്ക് വന്നാൽ കണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടക്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ അച്ഛന്മാർക്ക് കണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അച്ഛൻ അതിനകത്ത് എത്ര ഇയേഴ്സായിട്ട് ആ വ്യക്തിയെ അറിയാമെന്നുള്ളത് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡീറ്റെയിൽസ് എത്ര മന്ത്സായിട്ട് അറിയാം, ആ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഇതുവഴി പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, വെരി ഗുഡാണോ, ഗുഡാണോ, ആവറേജ് ആണോ, ബാഡ് ആണോ, അത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ആ റീസൺ എന്താണെന്ന് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്ത സർട്ടിഫിക്കറ്റ്, പേരും അതുപോലെ തന്നെ മാമോദിസ പേരും പേരൻസിൻ്റെ നെയിമും പിന്നെ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്യാരക്ടറും എല്ലാം വെച്ച് നമുക്ക് എടുക്കാം. പ്രിൻ്ററുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പ്രിൻ്റ് ഓപ്ഷനും പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദർ സർട്ടിഫിക്കറ്റ്സിൽ അടുത്തതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലും പർപ്പസ് കൊടുത്ത് കൊടുക്കാതെയും നമുക്ക് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പർപ്പസ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ ഇതിലും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. തിരിച്ച് സർട്ടിഫിക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് പാരിഷ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റാണ്. അവിടെ പാരിഷ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. പർപ്പസ് കൊടുത്തോ കൊടുക്കാതെയോ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ഇപ്രകാരം തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രിൻ്ററുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു മെമ്പറിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ഇൻഫർമേഷൻസ്. മെമ്പേഴ്സിന് അദർ സർട്ടിഫിക്കറ്റ്സ്, സാക്രമെൻ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്സുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ പ്രിൻ്റ് ഓപ്ഷൻ എപ്രകാരമാണെന്ന് നോക്കാം. ഇത് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റാണ് ഇപ്പം സെലക്റ്റഡ് ആയിട്ടുള്ളത്. അവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ആഡ് ചെയ്തതിനെ വ്യൂ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്കിൽ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്.
പുതിയൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പർപ്പസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ല എങ്കിൽ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയി കിട്ടും. എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിൻ്ററിൽ എപ്രകാരമാണ് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഡേറ്റ എപ്രകാരമാണ് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ ഹെഡറും അതുപോലെ തന്നെ താഴെ ഫൂട്ടറും എല്ലാം സെക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഹെഡേഴ്സും ഫൂട്ടേഴ്സുമാണ് നമുക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് കൊടുക്കണം. ഓപ്ഷൻസിൽ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്നുള്ള ടിക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്നും ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്നുള്ള സെക്ഷൻ നമുക്കത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സിൽ അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്തിടണം. അതർ സർട്ടിഫിക്കറ്റ്സിൽ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ആവശ്യമില്ല എങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെമ്പറുടെ പ്രൊഫൈലിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ പ്രൊഫൈലിലെ ബാക്കി ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ നോക്കിയത് ഈ ഭാഗത്തെ ഓൾ സർട്ടിഫിക്കറ്റ്സ് വരെയുള്ളതാണ്. ഡീറ്റെയിൽസ് ആവശ്യമില്ലെങ്കിൽ അടുത്ത ബട്ടൺ കൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡിലീറ്റ് ഓപ്ഷൻ വർക്കാവുന്നത് നമ്മൾ ഈ മെമ്പറിൻ്റെ ഇൻഫർമേഷൻസ് മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് ശേഷം മാത്രമേ ആ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഇനാക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ സെറ്റസ് ഇറഗുലർ മാരേജ് എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഉണ്ട്. ഇത് മെമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, ആ വ്യക്തി ഈ പാരിഷിൽ ഇപ്പോൾ ഇല്ല, ഇനാക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് സെറ്റസ് ഇറഗുലർ മാരേജ് എന്നുള്ള ഇത് ചെക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ മതിയാവും. ആ മെമ്പർ ഈ പിന്നീട് ആ ലിസ്റ്റിങ്ങിൽ കാണിക്കില്ല, മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിങ്ങിൽ കാണിക്കില്ല. ഓക്യുപ്പേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണിത്. പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ കാണും. അപ്പം അത് ഓരോ സ്ഥലങ്ങളിൽ ഏത് ഭാഗത്താക്കെയാണ് എന്നുള്ളത് നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഡേറ്റ കിട്ടും, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന പാരിഷിൻ്റെ ആർച്ച്ഡയസിൻ്റെയൊക്കെ നെയിം അവിടെയുണ്ട്, ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്, അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ജോലി ചെയ്തിരുന്നത് എവിടെയൊക്കെയാണ്. പിന്നെ ഇതിന് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഡേറ്റയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെമ്പർ പേഴ്സണൽ റിമാർക്സ് ബൈ പ്രീസ്റ്റ് എന്നുള്ള ഒരു സെക്ഷൻ കാണാം. അതായത് ഈ മെമ്പറിനെ സംബന്ധിച്ച് ഓരോ വികാരിമാർക്കും അല്ലെങ്കിൽ അവിടുത്തെ അച്ഛന്മാർക്ക് എന്തെങ്കിലും പേഴ്സണൽ റിമാർക്സ് ഉണ്ട് എങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സെക്ഷനാണ്. അത് ഏതാണോ ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള അച്ഛന്മാരുടെ ലിസ്റ്റ് നമുക്കവിടെ കിട്ടും, ആ അച്ഛനെ ചൂസ് ചെയ്ത് അച്ഛന് വ്യക്തിയെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നമുക്ക് മലയാളത്തിലും കൊടുക്കാം, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഇൻഫർമേഷൻ അവിടെ സേവായി, ഇന്നത്തെ ഡേറ്റിൽ സേവായി. അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് മെമ്പറിനെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ. ഇനി ഇതിനുള്ളിൽ ഇനി കാണാനുള്ളതാണ് ഈ ഇമേജ്, പ്രൊഫൈൽ ഇമേജ്. അതായത് മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഇമേജൊക്കെ വരുന്നുണ്ട്. ആ ഇമേജ് സെറ്റ് ചെയ്യുന്നത് ഈ ചേഞ്ച് ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ വരും. അവിടെ നിന്ന് ചൂസ് ഫയൽ ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ ഡയറക്ടറിയിൽ നിന്ന് ഏതാണോ ആ മെമ്പറുടെ ഇമേജ്, ആ ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മൊബൈൽ ആപ്ലിക്കേഷനിൽ അവർക്ക് തന്നെ നേരിട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ഡൈമെൻഷൻ ഏതോ അതിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സേവ് ചേഞ്ചസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ പ്രൊഫൈൽ ഇമേജ് ഇപ്രകാരം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് എഡിറ്റ് പ്രൊഫൈൽ ഉണ്ട്.
ഈ ഇൻഫർമേഷൻസ് ഈ ബേസിക് ഇൻഫർമേഷൻസിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ എഡിറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തത് കൺഫേംഡ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. ഇത് കൺഫേംഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്തുനിന്നൊക്കെ ഡേറ്റ മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണും. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പെൻഡിങ്ങിൽ നിൽക്കും. അച്ഛന്മാരുടെ കൺഫർമേഷനും കൂടെ കഴിഞ്ഞാലേ അത് കൺഫേംഡ് ആകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇതിപ്പോൾ കൺഫേംഡ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻസിൽ നിന്ന് കൺഫേംഡ് അല്ലാത്ത ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ കൺഫേം ചെയ്ത് കൊടുത്താൽ മാത്രമേ കൺഫേംഡ് ആവുകയുള്ളൂ. അപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ബാക്കി പ്രോസസ്സുകളാണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. വീണ്ടും നമ്മൾ ഫാമിലിയുടെ പ്രൊഫൈൽ പേജിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത മെമ്പറുടെ ഇമേജ് സഹിതം നമുക്കിവിടെ കിട്ടും. വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് ഇമേജ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മറ്റ് മെമ്പേഴ്സിന് നമുക്ക് ചേഞ്ച് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് മാറ്റാം. പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ മെമ്പർ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കൺഫേംഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വ്യൂവേഴ്സ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ മെമ്പേഴ്സിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസിനകത്ത് എഡിറ്റോ ഡിലീറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്.